ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ 8 9 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഏറ്റവും ഇംപോർട്ടന്റ് ആയ ഒരുപാട് പിഎസ്സി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇത് അതുകൊണ്ട് തന്നെ തീർച്ചയായും മുഴുവൻ കേൾക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മധ്യകാല ലോകം 8-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചിരുന്നത് ഈ ചാപ്റ്ററിൽ യൂറോപ്യന്മാരെക്കുറിച്ചും ചൈനക്കാരെക്കുറിച്ചും അറബ്സ് ഇവരുടെ എല്ലാം സാംസ്കാരികവും വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയെയും കുറിച്ചാണ് പറയുന്നത് C5 നൂറ്റാണ്ട് യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കിയത് വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് കാരണം അപ്പോൾ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ ഏത് വർഗ്ഗക്കാരിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കാണ് ഇരയായിരുന്നത് വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗ്ഗക്കാരുടെ ഇവിടെതാ ഒരു പിരമിഡ് തന്നിട്ടുണ്ട് അല്ലേ ഏറ്റവും മുകൾ തട്ടിൽ രാജാവും ഏറ്റവും താഴെ കർഷകരും എന്താണെന്ന് നോക്കാം ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിന് സൈനിക സേവനവും നൽകി ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്ന മറ്റൊരു വിഭാഗത്തിന് നൽകി പകരം പ്രഭുക്കന്മാർ അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെ ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നു അപ്പോൾ മെയിൻ പോയിൻറ്റ് ഫ്യൂഡലിസം എന്നാൽ എന്ത് എന്നാണ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ രാജാവിനായിരുന്നു ഭൂമിയുടെ അവകാശം രാജാവിന് സൈനികാവശ്യം വന്നപ്പോൾ അത് പ്രഭുക്കന്മാർക്ക് വീതിച്ചൊക്കെ കൊടുത്തു പ്രഭുക്കന്മാരാവട്ടെ അത് ഇടപ്രഭുക്കന്മാർക്ക് കൊടുത്തു അവരുടെ താഴെയാണ് കർഷകർ കർഷകരാണ് ഭൂരിഭാഗം ശതമാനം ആൾക്കാരും അപ്പോൾ അവർക്കാണെങ്കിൽ ഭൂമിയിൽ അവകാശവും ഉണ്ടായിരുന്നില്ല അപ്പം ഇതിനെയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത് പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ മാനർ എന്നാണ് വിളിച്ചിരുന്നത് എന്താ വിളിച്ചിരുന്നത് മാനർ പ്രഭുക്കന്മാരുടെ കയ്യിലായിരുന്നല്ലോ ഒരുപാട് പ്രദേശങ്ങളുണ്ടായിരുന്നത് ആ പ്രദേശങ്ങളെ പറയുന്ന പേരാണ് മാനർ ഇനി എന്താണ് ഫ്യൂഡലിസത്തിൻ്റെ അർത്ഥം ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപം കൊണ്ടത് ഏതിൽ നിന്നാണ് ജർമ്മൻ പദത്തിൽ നിന്ന് ഫ്യൂഡ് എന്നാൽ ഒരു തുണ്ട് ഭൂമി എന്താണ് ഫ്യൂഡ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ ഒരു തുണ്ട് ഭൂമി നഗരങ്ങൾ കച്ചവടം കച്ചവട കൂട്ടായ്മകൾ ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് പല നഗരങ്ങളിലും കച്ചവടം വൻതോതിൽ വളർച്ച പ്രാപിച്ചു അതിനുദാഹരണമാണ് ഇറ്റലി ഇറ്റലി ആയിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത് ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു വെനീസ് മിലാൻ ഫ്ലോറൻസ് ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ ന്യൂറംബർഗ് ജർമ്മനിയിലെ ന്യൂറംബർഗ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കി എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ രത്നങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു അപ്പോൾ നമ്മളോട് ന്യൂറംബർഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണെന്ന് പറയാം കോൺസ്റ്റാൻറ്റിനോപ്പിൾ എവിടെയാണ് തുർക്കിയിലാണെന്ന് പറയാം അതുപോലെ ഈ വെനീസ് മിലാൻ ഫ്ലോറൻസ് ജനോവ എന്നിവിടങ്ങളിലേക്കെല്ലാം പല സ്ഥലത്തു നിന്നും സാധനങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും അങ്ങനെ മറ്റ് ഒട്ടനവധി സാധനങ്ങൾ അവിടേക്ക് എത്തിയിരുന്നു നമ്മുടെ ഇന്ത്യ ചൈനയിൽ നിന്നൊക്കെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളും രത്നങ്ങൾ തുണിത്തരങ്ങളൊക്കെ കൂടുതലായി എത്തിയത് ഇനി ആ കാലഘട്ടത്തിൽ ഒരു സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നു ഇത് പ്ലേഗ് പോലുള്ള രോഗങ്ങൾ വരാൻ കാരണമായി അതിന് ബൊക്കാച്ചിയോ എഴുതിയ ഡാക്കാമെറൻ എന്നുള്ള ഒരു കൃതിയിലെ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് മധ്യകാല നഗരങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലേഗ് എന്ന രോഗം പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിൻ്റെ ചിത്രമാണ് ബൊക്കാച്ചിയെ നൽകുന്നത് നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള പോയിൻ്റ് ഒന്നുമില്ല എലികളായിരുന്നു പ്ലേഗ് പരത്തിയത് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് അന്ന് കറുത്ത മരണം എന്നാണ് അറിയപ്പെട്ടത് കറുത്ത മരണം C 1300 73 ദശലക്ഷം ഉണ്ടായിരുന്നു യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 45 ദശലക്ഷമായിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ പ്ലേഗ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് കറുത്ത മരണം എലികളായിരുന്നു പ്ലേഗ്
പരത്തിയത്. ഇത് ബൊക്കാച്ചിയോടെ ദക്കാമെറൻ എന്ന കൃതിയിലെ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ കൊറോണ കാലവും വളരെ വൈകാതെ ഹിസ്റ്ററിയിൽ ഇടം നേടുന്നു പ്രതീക്ഷിക്കാം. യൂറോപ്പിൽ പുതുതായി വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഗിൽഡുകൾ എന്നത് ഒരു കൂട്ടായ്മയാണ്. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചു. വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചത് ഗിൽഡുകളായിരുന്നു. അപ്പോൾ ഗിൽഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ നമുക്കിപ്പോൾ കുറേ അസോസിയേഷൻ ഉണ്ടല്ലേ, വ്യാപാരി വ്യവസായി, ഇപ്പോൾ ടൈലേഴ്സിനാണെങ്കിൽ ടൈലേഴ്സ് അസോസിയേഷൻ, അങ്ങനെ കുറേ അസോസിയേഷൻസ് ഉണ്ടല്ലോ. അതേപോലെ ഒരു സംഭവമാണ് ഗിൽഡുകൾ. അതായത് ഓരോന്നിനും ഓരോ പണിക്കാർക്കും ഓരോ ഗിൽഡുകൾ എന്നുള്ളൊരു സംഘടന ഉണ്ടായിരുന്നു. അവരാണ് നിയമസംഹിതിയൊക്കെ എഴുതിയിരുന്നത്, ഇവരുടെ നിയമങ്ങളൊക്കെ എഴുതിയിരുന്നതെന്ന് മാത്രം. അപ്പോൾ ഗിൽഡുകൾ യൂറോപ്പിൽ വളർന്നു വന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ എവിടെയുള്ളവരാണ്? യൂറോപ്പിലുള്ളവരാണ് ഗിൽഡുകൾ എന്ന കച്ചവട സംഘടനകൾ രൂപീകരിച്ചിരുന്നത്. വിജ്ഞാനവും കലയും മധ്യകാല യൂറോപ്പിൽ. മധ്യകാല യൂറോപ്പിൽ ക്രിസ്ത്യൻ പള്ളികളും സന്യാസിമഠങ്ങളുമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. ഈ സന്യാസിമഠങ്ങളോടനുബന്ധിച്ച് ലൈബ്രറികളുണ്ടായിരുന്നു. അവിടെ കയ്യെഴുത്ത് പുസ്തകങ്ങളാണ് ധാരാളമായിട്ടുണ്ടായിരുന്നത്. കാരണം അച്ചടിയൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ സർവകലാശാലകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ സർവകലാശാലകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. പാവിയ, പാദുവ ഇറ്റലിയിലെയാണ്. സ്പെയിനിലെ പാർമ, കൊർദോവ. ഫ്രാൻസിൽ പാരീസ്, ടുലോസ്. ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് എന്നിവയെല്ലാം അക്കാലത്തെ സർവകലാശാലകൾ ആയിരുന്നു. ഇറ്റലിയിലെ പാവിയ പാദുവ, സ്പെയിനിലെ പാർമ കൊർദോവ, ഫ്രാൻസിലെ പാരീസ് ടുലോസ്, ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്. ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും നമുക്ക് അറിയാം, ഫേമസ് ആയതുകൊണ്ട് മറ്റുള്ളതെല്ലാം നമ്മൾ പഠിക്കണം. ഈ നിർമ്മാണ ശൈലികളെക്കുറിച്ചാണ് പറയുന്നത്. റോമനസ്ക് ശൈലിയും ഗോതിക് ശൈലിയും. ഗോതിക് ശൈലിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. പോർച്ചുഗീസുകാരുടെ ഒരു ശൈലിയായിരുന്നു ഗോതിക് ശൈലി. കൂർത്ത മുനകൾ അല്ലെങ്കിൽ കൂർത്ത ഗോപുരങ്ങൾ ഉള്ളതായിരുന്നു ഗോതിക് ശൈലി എന്ന് പറയുന്നത്. റോമനസ്ക് ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ റോമനസ്ക് ശൈലി എന്ന് പറയുന്ന രീതിയിലുള്ള ശില്പവിദ്യ. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന രണ്ട് ശില്പവിദ്യകളെക്കുറിച്ചാണ് പറഞ്ഞത്, റോമനസ്കും ഗോതിക്കും. മധ്യകാല ചൈനയും അറബ് ലോകവും. അച്ചടിയന്ത്രം, വെടിമരുന്ന് എന്നിവ ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് അച്ചടിയന്ത്രം, വെടിമരുന്ന് ഇത് ആരുടെ കണ്ടുപിടുത്തമായിരുന്നു എന്നുള്ളത്. ചൈനക്കാരുടെയാണ്. മാത്രമല്ല കടൽ യാത്രകളിൽ ദിശ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വടക്കു നോക്കി യന്ത്രവും ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. വാസ്തുവിദ്യാരംഗത്തും ചൈനക്കാർ വിദഗ്ധരായിരുന്നു. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ അവരുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ്. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബുദ്ധ ദേവാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് പഗോഡകൾ. പഗോഡകൾ എന്നാൽ ബുദ്ധ ദേവാലയങ്ങൾ. ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലായിരുന്നു അറബികളുടെ പ്രധാന സംഭാവന. അൽ റാസി, ഇബൻ സീന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഇബൻ സീന രചിച്ച പുസ്തകമാണ് അൽ ഖാനുൻ. ഇത് ഒരുപാട് തവണ എഴുതി പഠിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് പഠിക്കേണ്ടവർക്ക് കേട്ടോ. അൽ റാസി, ഇബൻ സീന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഏതാണ് കിതാബുൽ ഹവേ? എന്ത് ഗ്രന്ഥമായിരുന്നു? വൈദ്യശാസ്ത്ര ഗ്രന്ഥം. ഇബൻ സീന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. ഇബൻ സീന രചിച്ചതാണ് അൽ ഖാനൂൻ. ഇനി ഒമർ ഖയ്യാം രചിച്ച റുബായിയാത്ത് അല്ലേ, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒമർ ഖയ്യാം രചിച്ച റുബായിയാത്ത്, ഫിർദൗസിയുടെ ഷാനാമ, ഇതും ചോദിച്ചിട്ടുണ്ട്. ഫിർദൗസിയുടെ ഷാനാമ എന്നിവ അക്കാലത്തെ പ്രധാന സാഹിത്യ സൃഷ്ടികളാണ്. പ്രശസ്തമായ 1001 രാവുകൾ അറബികളുടെ മറ്റൊരു സാഹിത്യ സംഭാവനയാണ്. പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കുകയും അവരിലൂടെ അത് യൂറോപ്പിലേക്ക് എത്തുകയും ചെയ്തു. ഉദാഹരണം 0.0 സമ്പ്രദായം, ഇതെല്ലാം ഇന്ത്യക്കാരുടെ സംഭാവനയാണ്. ഇത് അറബികൾ വഴി യൂറോപ്പിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഒന്നും കൂടി നമ്മുടെ ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലെ അറബികളിലെ പ്രധാന സംഭാവനകളെക്കുറിച്ച് പറയാം. അൽ റാസി, ഇബൻ സീന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവേ. ഇബൻ സീന രചിച്ച പുസ്തകമാണ് അൽ ഖാനൂൻ. ഒമർ ഖയ്യാം രചിച്ച റുബായിയാത്ത്, ഫിർദൗസിയുടെ ഷാനാമ.
ഇതെല്ലാം എഴുതി എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയപ്പെടുന്നത്. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെ ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നു. മാനർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു? പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളാണ് മാനർ എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂഡലിസത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഫ്യൂഡ് എന്ന പദത്തിൻ്റെ അർത്ഥം പറഞ്ഞു അല്ലേ. എന്തായിരുന്നു? ഒരു തുണ്ട് ഭൂമി. അതുപോലെ അക്കാലത്തെ ഭീഷണിയായ കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗിനെക്കുറിച്ച് ബൊക്കാച്ചിയോ നൽകിയ വിവരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് യൂറോപ്പിലെ കച്ചവട സംഘങ്ങളായ ഗില്ലുകളെക്കുറിച്ചും ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ രൂപം കൊണ്ട സർവകലാശാലകൾ ഏതെന്നെല്ലാമാണെന്നും എല്ലാം പറഞ്ഞു. ഇറ്റലിയിലെ മാവിയ പാദുവ, സ്പെയിനിൽ പാർമ കൊർദോവ, ഫ്രാൻസിൽ പാരീസ് ടുലോസ്, ഇംഗ്ലണ്ടിലാണെങ്കിൽ നമുക്കറിയുന്നതാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. അങ്ങനെ മധ്യകാലഘട്ടത്തിലെ നിർമ്മാണ ശൈലികളായ റോമനസ്ക് ശൈലി, ഗോതിക് ശൈലി എന്നിവ പറഞ്ഞു. പിന്നെ ചൈനക്കാരുടെ സംഭാവനയെ അച്ചടി യന്ത്രം, വെടിമരുന്ന്, വടക്കു നോക്കി യന്ത്രം, പിന്നെ ചൈനയുടെ ബുദ്ധമത ദേവാലയങ്ങളുടെ പേരാണ് പഗോഡകൾ എന്നിവയെക്കുറിച്ചും പറഞ്ഞു. പിന്നെ കുറച്ച് അറബ് കൃതികളെക്കുറിച്ചാണ് പറഞ്ഞത്. അൽറാസിയുടെ കൃതിയായ കിതാബുൽ ഹബ, ഇബ്ൻ സീനയുടെ അൽ ഖാനു, ഒമർ ഖയ്യാമിൻ്റെ റുബയ്യാത്ത്, ഫിർദൗസിയുടെ ഷാനാമ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. മധ്യകാല കേരളം 9-ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മധ്യകാല ഇന്ത്യ, മധ്യകാല ലോകം പോലെ തന്നെ മധ്യകാല കേരളം. സിഇ 9-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ. അത്തരം ചെപ്പേടുകളിൽ ഒന്നാണ് ചിത്രത്തിൽ ജൂത ചെപ്പേട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെപ്പേട് എന്ന് നോക്കാം. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളാണ് ചെപ്പേടുകൾ. അതായത് ചെമ്പ് തകിടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചു വെച്ചിട്ടുണ്ട് അവൻ അന്നത്തെ ലിപി. അതാണ് ചെപ്പേടുകൾ. ഇനി നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തിക്കൊടുക്കുന്ന അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു. ഉദാഹരണമാണ് തരിസാപ്പള്ളി ചെപ്പേട് അല്ലെങ്കിൽ തരിസാപ്പള്ളി ശാസനം, ജൂതച്ചെപ്പേട്, ജൂതശാസനം. ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ചെപ്പേട് എന്ന് പറഞ്ഞാൽ? ചെമ്പ് തകിടിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ് ചെപ്പേട് എന്ന് പറയുന്നത്. വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത്. അത് ജൂതശാസനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നേരത്തെ ജൂതശാസനത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ വട്ടെഴുത്ത് എന്ന ലിപിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആരെഴുതി ആർക്ക് കൊടുത്തതാ? ഭാസ്കര രവി അഞ്ചുവണ്ണം കച്ചവട സംഘത്തിനാണ് കൊടുത്തത്. ആരായിരുന്നു ഭാസ്കര രവി? മഹോദയപുര ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഭാസ്കര രവി. ഇനി ആരാണ് പെരുമാക്കൾ? കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്ദന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. ആരാണ് ഈ മൂവേന്ദന്മാർ? ചേര ചോള പാണ്ഡ്യന്മാർ. ചേര ചോള പാണ്ഡ്യന്മാരെയാണ് മൂവേന്ദന്മാർ എന്ന് പറയുന്നത്. സിഇ 9-ാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്നറിയപ്പെട്ടു. അപ്പോൾ സിഇ 9-ാം നൂറ്റാണ്ടിൽ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു. ഈ രാജാക്കന്മാരാണ് പെരുമാക്കൾ എന്നറിയപ്പെടുന്നത്. മഹോദയപുരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് കേട്ടോ. അപ്പോൾ പെരുമാക്കന്മാർ ചേരൻ, ചേരമാൻ തുടങ്ങിയ പേരുകളിലും ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ റാങ്ക് ഫയൽ വായിക്കുമ്പോൾ ഒരുപാട് സംശയം തോന്നും. ചേരൻ, ചേരമൻ, കുലശേഖരന്മാർ ഇവരൊക്കെ ആരാണെന്നല്ല. അപ്പോൾ ഇവരെല്ലാവരും സെയിം ആൾക്കാരെയാണ് പറയുന്നത്. പെരുമാക്കന്മാർ, ചേരൻ, ചേരമാൻ, കുലശേഖരൻ എന്നിവയെല്ലാം ഒറ്റ വംശത്തെ അല്ലെങ്കിൽ മഹോദയപുരം കേന്ദ്രമാക്കി രാജ്യം ഭരിച്ചിരുന്നവരെ പറയുന്ന പേരാണ്. ഇനി ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൊടുങ്ങല്ലൂർ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. കൊടുങ്ങല്ലൂരിൻ്റെ മറ്റൊരു പേരാണ് മഹോദയപുരം. മറ്റൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട് മുയിരിക്കോട്. എന്താണ് മുയിരിക്കോട്? ഇവരുടെ ഭരണം വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ വ്യാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എവിടെ മുതൽ? വടക്ക് കോലത്തുനാട് മുതൽ തെക്ക് വേണാട് വരെ. ഇവരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? മുയിരിക്കോട്, മഹോദയപുരം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ മഹോദയപുരം എന്നോ കൊടുങ്ങല്ലൂർ എന്നോ ഉണ്ടാവില്ല, മുയിരിക്കോട് എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് നന്നായി ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവരുടെ ഭരണത്തിൽ കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു.
ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചും വന്നു. അപ്പോൾ കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണരും ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളുമായിട്ടാണ് വർത്തിച്ചിരുന്നത്. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ഭൂമിയിൽ നേരിട്ട ധ്വനിച്ചവര അടിയാളന്മാരുമായിരുന്നു അല്ലേ. അപ്പോൾ കൃഷി വളർന്നതോടെ നാടുകളുണ്ടായി. ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്നും അറിയപ്പെട്ടു. ഈ നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നാടുവാഴി സ്വരൂപങ്ങൾ 12-ാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു. അപ്പോൾ അവരുടെ കീഴിലുള്ള നാടുവാഴികളൊക്കെ സെപ്പറേറ്റ് ഭരണം തുടങ്ങി. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയാം. വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂര് സ്വരൂപം, കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപം, ചിറക്കൽ ഭരിച്ചിരുന്നത് കോലസ്വരൂപം. ഒന്നും കൂടി നമ്മൾ പഠിക്കണം. തൃപ്പാപ്പൂര് സ്വരൂപം എന്നറിയപ്പെടുന്നത് വേണാട് ഭരിച്ചിരുന്നവർ, പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊച്ചി ഭരിച്ചിരുന്നവർ, നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ഭരിച്ചിരുന്നവർ, ചിറക്കൽ ഭരിച്ചിരുന്നവരാണ് കോലസ്വരൂപം. ഇത് ഓരോന്നും മാറി മാറി പി എസ് സി ചോദിക്കാറുള്ളതാണ്. പി എസ് സിയുടെ ഇഷ്ട ക്വസ്റ്റ്യനാണിത്. കച്ചവടം. കച്ചവടത്തെക്കുറിച്ച് പറയുമ്പോൾ 5 വണ്ണം, മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താണെന്ന് നോക്കാം. CE 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ് ഇവ. കേരളത്തിൻ്റെ കടൽത്തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ. കാരണം എന്താ, നമുക്ക് തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കപ്പലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റും. അക്കാലത്ത് കച്ചവട ചുങ്കം പ്രധാന വരുമാന മാർഗമായിരുന്നു. അപ്പോൾ CE 9 മുതൽ 13 വരെ കേരളത്തിലുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളായിരുന്നു 5 വണ്ണം, മണി ഗ്രാമം. അങ്ങാടികൾ. അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, ഇപ്പോഴുള്ള അങ്ങാടികളെ പോലെ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ ചെന്നുകൊണ്ട് കൈമാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായിരുന്നു അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, പന്തലായിനി തുടങ്ങിയവ. മാത്രമല്ല, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, വളപട്ടണം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളും കൂടി ആയിരുന്നു. ഇനി മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലെ ഒരു ഭാഗം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മണിപ്രവാളം? മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ട്. അത് മണിപ്രവാള രീതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ്? സംസ്കൃതവും മലയാള ഭാഷയും അല്ലേ. അപ്പോൾ മണിപ്രവാളം, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യം, മണിപ്രവാളം എന്ന് പറയുന്നത് മലയാളവും ഏത് ഭാഷയും കൂടിയാണ് എന്നുള്ളതാണ് ഇത് ക്വസ്റ്റ്യനായിരുന്നു. സംസ്കൃതവും കൂടിയതായിരുന്നു മണിപ്രവാളം. അപ്പം മണിപ്രവാളത്തിലെ കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം അറിയാമല്ലോ, മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. ഇനി 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും പറ്റി വിവരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയുടെ പേരെന്താണ്? മാഹ്വാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്കൊരു പേര് നമുക്ക് പഠിക്കാനുണ്ട്. ചൈനയിൽ നിന്ന് ഒരു കപ്പലെത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ഷാബന്തർ കോയയും ഒരു ദല്ലാളും കപ്പലിലെത്തും. ആരാണ് ഷാബന്തർ കോയ എന്ന് പറയുന്ന ആൾ? എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ഈ സാധനങ്ങൾക്കെല്ലാം വില നിശ്ചയിക്കാനായിട്ടാണ് വരുന്നത്. അപ്പം ആ പേരൊന്നും ഓർത്ത് വയ്ക്കുക, ഷാബന്തർ കോയ. ഭാഷ, സാഹിത്യം, കല. മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടുവന്ന ഭാഷയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളാണ് പഴയ മലയാളം എഴുതിയിരുന്നത്. അപ്പോൾ വട്ടെഴുത്തും കോലെഴുത്തും നമ്മുടെ ലിപികളായിരുന്നു. നമ്മുടെ മലയാളം രൂപപ്പെട്ടത് തമിഴിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. കുറച്ച് കൃതികൾ കൊടുത്തിട്ടുണ്ട്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം കിളിപ്പാട്ടുകൾ, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ചു. ഇപ്പോൾ ആരുടെയൊക്കെ നമുക്ക് പറയാം. ചെറുശ്ശേരി എഴുതിയതാണ് കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ എഴുതിയതാണ് രാമായണവും മഹാഭാരതം കിളിപ്പാട്ടും, കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി. ഇതെല്ലാം പല തവണ ചോദിച്ചിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദിൻ മാല. ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദിൻ മാലയും 18-ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. പുത്തൻ പാന രചിച്ചത് അർണോസ് പാതിരി, പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഖാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദിൻ മാല, ഇതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ അറബി മലയാളം? കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അറബി
മലയാളത്തിലെ ലിപി ഏതായിരുന്നു? അറബി ലിപി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയുന്നത്. അതുകൊണ്ട് തന്നെ അവയെ ക്ഷേത്രകലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു? കൂത്ത്, കൂടിയാട്ടം, കഥകളി. തെയ്യം, തിറ, കളമ്പാട്ട് എന്നിവ കാവുകളിലും മറ്റ് ആരാധനാലയങ്ങളിലുമാണ് നടത്തപ്പെട്ടിരുന്നത്. അപ്പം ഇവയെ അനുഷ്ഠാന കലകൾ എന്നാണ് വിളിച്ചിരുന്നത്. അനുഷ്ഠാന കലകളായിരുന്നു ക്ഷേത്രകലകളേക്കാൾ കൂടുതൽ ജനകീയമായിരുന്നത്. അപ്പോൾ തെയ്യം, തിറ, കളമ്പാട്ട് എന്നിവ അനുഷ്ഠാന കലകൾ, കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയവ ക്ഷേത്ര കലകൾ. വിജ്ഞാനം. വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമമാധവൻ നൽകിയ സംഭാവനകൾ ലോക ശ്രദ്ധ നേടി. അഷ്ടാംഗഹൃദയം, മൂഷകവംശം, തുഹഫത്തുൽ മുജാഹിദി ഇതെല്ലാം മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ശങ്കരനാരായണീയം എഴുതിയത്? ശങ്കരനാരായണൻ. അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. പിന്നെ ഫേമസായ ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് പറഞ്ഞു. ആരാണ്? സംഗ്രാമ മാധവൻ. അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു. ഇവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്ന് ഉള്ള വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ശാലകൾ ക്ഷേത്രങ്ങളോട് ചേർന്നും ബുദ്ധകേന്ദ്രങ്ങളോട് ചേർന്നവയെ എന്താ വിളിച്ചിരുന്നത്? പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ശാലകൾക്ക് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്: കാന്തല്ലൂർ ശാല, വിഴിഞ്ഞം ശാല, പാർത്ഥിവ ശേഖരപുരം ശാല. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. മധ്യകാല കേരളത്തെപ്പറ്റി വിവരം തരുന്ന പ്രധാന തെളിവുകളിൽ ഒന്നാണ് ചെപ്പേടുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജൂതശാസനത്തെക്കുറിച്ച് പറഞ്ഞു. അതിലെഴുതിയിരിക്കുന്ന ലിപി, വട്ടെഴുത്ത്, അത് ആരാർക്ക് കൊടുത്തതാണ്? ഭാസ്കര രവി നമുക്ക് അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് കൊടുത്തതാണ്. അവ ഈ ഭാസ്കര രവി മഹോദയപുരം ആസ്ഥാനമാക്കിയാണ് ഭരിച്ചിരുന്നത്. പിന്നെ പെരുമാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. ചേരൻ, ചേരമാൻ, കുലശേഖരൻ എന്നൊക്കെ അവരുടെ മറ്റു പേരുകളാണ്. പെരുമാക്കന്മാരാണ് ഈ മഹോദയപുരം, അല്ലെങ്കിൽ മുയിരിക്കോട് എന്നൊരു പേരുണ്ട് മഹോദയപുരത്തിന് എന്ന് പറഞ്ഞു അല്ലേ, അവ ഇത് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു. വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂർ സ്വരൂപത്തെക്കുറിച്ചും, കൊച്ചി ഭരിച്ചിരുന്ന പെരുമ്പടപ്പ്, കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയുരുപ്പ്, ചിറക്കൽ ഭരിച്ചിരുന്ന കോലസ്വരൂപം എന്നിവയെക്കുറിച്ചെല്ലാമാണ് പറഞ്ഞത്. പിന്നെ കച്ചവട സംഘങ്ങൾ അഞ്ചു വണ്ണത്തെക്കുറിച്ചും മണിഗ്രാമത്തെക്കുറിച്ചും എല്ലാമാണ് പറഞ്ഞത്. മണിപ്രവാളം എന്ന സാഹിത്യ രൂപത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ്? സംസ്കൃതവും മലയാളവും കൂടിച്ചേരുന്നതാണ് മണിപ്രവാളം. മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ട ഭാഷയാണെന്നാണ് പൊതുവെ നമ്മൾ കരുതപ്പെടുന്നതെന്നും മധ്യകാല കേരളത്തിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, എഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ, അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവയെല്ലാം മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിയിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അറബി മലയാളത്തിൻ്റെ ലിപിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതാണ്? അറബി ലിപിയാണ് എന്ന് പറഞ്ഞു. അവസാനമായി ശങ്കരനാരായണനാണ് ശങ്കരനാരായണീയം രചിച്ചതെന്നും ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ ലോകശ്രദ്ധ നേടി. ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയ ത്തെക്കുറിച്ചും മൂഷകവംശത്തെക്കുറിച്ചും തുഹ ഫുത്തുൽ മൗജാഹിദീനെ കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം മധ്യകാല സൃഷ്ടികളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ശാലകൾ. ശാലകൾ എന്തായിരുന്നു? വിദ്യാകേന്ദ്രങ്ങളായിരുന്നു അല്ലേ. അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങളായിരുന്നു. ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ശാലകൾ. ബുദ്ധകേന്ദ്രങ്ങളോട് അടുത്ത് ചെയ്യുന്നത് പള്ളികൾ എന്നുമാണ് വിളിച്ചിരുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. എല്ലാ തവണയും പറയുന്ന പോലെ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.